Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം, അതായത് ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോളേജിലെ കുറേ പ്രൊജക്റ്റും കാര്യമൊക്കെ ആയിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാൻ ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെൽഫ് ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് സെൽഫ് ചാലഞ്ചിങ്. വേറെ വലുതൊന്നല്ല. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. ആ കേക്ക് എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിലും ഞാൻ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഓരോന്ന് കണ്ടിരിക്കാറുണ്ട്, എനിക്ക് കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം കഴിക്കുന്നതിനേക്കാളും. അപ്പം ഇതിപ്പോൾ നോർമൽ കേക്ക് അല്ല, ഒരു കുഞ്ഞു മിനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും. പക്ഷെ എനിക്ക് എത്രത്തോളം അത് സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ ഒരു കസിൻ്റെ പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, നിക്കോട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം അവിടെ ഇപ്പം അവർ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ മിനി കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ അതിന്റെ ഡീറ്റെയിലും കാര്യമൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് എന്റെ കസിൻ എന്ന് പറഞ്ഞത് ഷീസ് എ ബേക്കർ, ഷീസ് ഫ്രം ദുബായ്. അപ്പൊ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്ന് വിചാരിച്ചു, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 7 സെന്റിമീറ്റർ ഡയ വരുന്ന ഒരു കേക്ക് എങ്ങനെ ഐസിങ് ചെയ്യുക, എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത്ര സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ബട്ട് എന്നാലും നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്തെന്നുള്ളത് കാണിച്ചു തരാം. ബിക്കോസ് അത് ചെറുതായ കാരണം ഭയങ്കര ഭംഗിയാണ്. ഫൈനലി നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. ബട്ട് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും. ബട്ട് നല്ല രസമുണ്ടായിരുന്നു ചെയ്യാൻ, ഞാൻ നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ ഇപ്പം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കേക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ എന്റെ മിനി കേക്ക് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ ഇതാണ് എന്റെ മിനി കേക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ അറിയില്ല. അപ്പൊ ഈ രണ്ട് കേക്കാണ് ഞാൻ ഇന്നലെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത കേക്ക്. അപ്പൊ എങ്ങനെ ചെയ്തെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ വീഡിയോ, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കംപ്ലീറ്റ് ഇതെങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കി മാറ്റി എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ മിനി കേക്ക്സ്. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് എൻ്റെ കസിൻസിന് കൊടുക്കുന്ന വരേക്കും ഫൈനലായിട്ട് ഞാനിത് കട്ട് ചെയ്യും, നിന്നിട്ട് എൻ്റെ കസിൻസിന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം, എൻജോയ് ചെയ്യാം. I hope one day they'll grow, and I want to hold your hands when it is cold. Though I know that you'll go, my love, I think I'm yours. My dreams, like dreams, I hope. You go, my love, I think I'm yours. My dreams, like dreams, I hope one day they'll grow, and I want to hold your hands when it is cold. Though I know that you go, my love, I think I'm yours. My dreams, like dreams, I hope one day they'll grow, and I want to hold your hands when it is cold. Though I know that you'll go, my love, I think
go, my love, I think I'm yours. My dreams, like dreams. ഞങ്ങളിതാ കേക്കൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇതാ എൻ്റെ രണ്ട്, അതായത് ഇതെൻ്റെ സിസ്റ്ററാണ്, ഇതെൻ്റെ കസിനാണ്. അപ്പം ഇവർ രണ്ടാൾക്കും ഞാൻ കേക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് വൈൻഡപ്പ് ചെയ്യാനുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ശിഖ പറഞ്ഞു ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കാണാനില്ല, ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ അടുത്ത് ചോദിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ശിഖ? എനിക്ക് ചോക്ലേറ്റിന്റെ ലെയറ് നല്ല ടേസ്റ്റ്. അടിപൊളി കേക്കാണ്, എല്ലാരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാം. യെസ്, അതേപോലെ ഇതാണ് നോർമൽ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ, എനിക്ക് നോർമൽ ഇപ്പം നമ്മൾ ജോയിന്റ് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ ക്യൂട്ടാണ് ഈ ചെറിയ കേക്ക് ഉണ്ടാക്കുമ്പോൾ, അത് വേറൊരു ത്രില്ലിങ്ങും ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം, ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ. സോ സീ യു നെക്സ്റ്റ് ടൈം. അൻടിൽ ദെൻ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.